നമ്മുടെ ജീവിതത്തിൽ ഞാൻ പല നല്ല ചേഞ്ചസും കൊണ്ടുവരാറുണ്ട് അല്ലേ. എക്സസൈസ്, മെഡിറ്റേഷൻ, റീഡിങ് എന്നിങ്ങനെയെല്ലാം. പക്ഷെ ഇവയെല്ലാം കുറച്ച് നാൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാകാറുള്ളൂ, നാം അറിയാതെ നമ്മൾ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടാകും. വൈ? ദ റീസൺ ഈസ് വെരി സിമ്പിൾ. എന്തെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും ഞാൻ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയി ഞാൻ ആക്ടിവിറ്റി തുടങ്ങും. പക്ഷേ ഈ ഗ്രാഫ് കണ്ടോ, തുടക്കത്തിൽ നമ്മൾ വലിയ തോതിലായിരിക്കും ആക്ടിവിറ്റി ചെയ്യുക, കാരണം നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആണ്. കാലക്രമേണ നമ്മൾ മോട്ടിവേഷൻ കുറയും, നമ്മുടെ ആക്ടിവിറ്റി കുറയും. സോ നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റലാണ്. അതിനായി നമുക്ക് 2-മിനിറ്റ് റൂൾ എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക. അതെ, ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പറയും 2 മിനിറ്റ് കൊണ്ട് 5 പുഷപ്പ് അല്ലേ പറ്റൂ, മതി. റീഡിങ് ഒരു പേജ് അല്ലെങ്കിൽ അതിൻ്റെ പകുതി. കാരണം ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹാബിറ്റ് ഉണ്ടാക്കലാണ്. എ ഹാബിറ്റ് നീഡ്സ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡ് അപ്പോൺ. തുടക്കം ഈസിയായാൽ മാത്രമേ നാം അത് കണ്ടിന്യൂ ചെയ്തു പോകുകയുള്ളൂ. റിസൾട്ട് ഉണ്ടാക്കാൻ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് 2 മിനിറ്റ് എന്നുള്ളത് നമുക്ക് 2 മണിക്കൂറായിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ഒന്ന് തുടങ്ങാനാണ് ബുദ്ധിമുട്ട് അല്ലേ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ പോയിക്കോളും. ഇപ്പോൾ ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് എൻ്റെ കുറച്ച് വീഡിയോസ് ഏകദേശം 2 മിനിറ്റ് ആയിരിക്കും. ലെറ്റ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. സോ സ്റ്റാർട്ട് സ്ലോ, സ്റ്റാർട്ട് സിമ്പിൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.